നമസ്കാരം റാഫ് ടോക്കിന്റെ സിരിയ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിഗ സിരിയയിൽ നമുക്കറിയാം ഇത്തവണ ഇന്റർ മിലാൻ കിരീടം ചൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷമായി കിരീടം നേടിക്കൊണ്ടിരുന്ന യുവന്റസിന് ഇത്തവണ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഈ സീസണിൽ അവർ പുതിയ പരിശീലകന്റെ കീഴിലാണ് കളിച്ചത്. എന്നാൽ അവരുടെ ഇതിഹാസ താരം കൂടിയായ ആൻഡ്രിയ പിർലോക്ക് പരിശീലകൻ എന്ന നിലയിൽ തന്റെ ടീമിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞില്ല എന്ന വിമർശനവും വിലയിരുത്തലുമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കൃത്യമായ ഒരു അനാലിസിസ് പുറത്തുവിട്ടിരിക്കുന്നു ലാ ഗസറ്റ ഡെല്ല സ്പോർട്ട്. അതിൽ അവർ പറയുന്നത് കഴിഞ്ഞ 34 സീരിയ മത്സരങ്ങളിൽ 34 തരത്തിലുള്ള ഒരു ടീം കോമ്പിനേഷനുമായിട്ടാണ് അദ്ദേഹം കളിക്കളത്തിലേക്ക് പോയത്. തുടർച്ചയായ 2 മത്സരങ്ങളിൽ പോലും ഒരുപോലെയുള്ള ടാക്ടിക്സോ അല്ലെങ്കിൽ ഒരുപോലെയുള്ള ഒരു ടീം കോമ്പിനേഷനോ അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് തീർത്തും അസ്ഥിരമായ ഒരു പ്രകടനം യുവന്റസിൽ നിന്നുണ്ടായത് എന്നവർ പറഞ്ഞു വെക്കുന്നു. ഈ സീസണിന്റെ തുടക്കത്തിൽ പരിശീലക സ്ഥാനത്തേക്ക് വരുമ്പോൾ കൃത്യമായ ഒരു ടാക്ടിക്കൽ അപ്രോച്ചോടെ ആയിരിക്കും താൻ ടീമിനെ നയിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും കളിക്കളത്തിൽ കണ്ടില്ല എന്നാണ് അവരിപ്പോൾ വിലയിരുത്തുന്നത്. ഒരു എക്സാമ്പിളായിട്ട് അവർ പറയുന്നത് പല താരങ്ങളും പല കളിയിലും ഡിഫറൻറ്റ് റോളിലാണ് കളിച്ചത്. എക്സാമ്പിൾ ഡാനിലോയുടെ കാര്യം തന്നെ. ഡാനിലോ ചില മത്സരങ്ങളിൽ റൈറ്റ് ബാക്ക് ആയിരുന്നു, ചില മത്സരങ്ങളിൽ ലെഫ്റ്റ് ബാക്ക് ആയിരുന്നു, ചില മത്സരങ്ങളിൽ സെൻറ്റർ ബാക്ക് ആയിരുന്നു, ഒക്കേഷണലി അദ്ദേഹം മിഡ്ഫീൽഡറുടെ റോള് പോലും വഹിച്ചു. ഇങ്ങനെ പലതരത്തിൽ പല പൊസിഷനുകളിൽ കളിക്കേണ്ടി വന്നത് പല താരങ്ങൾക്കും തങ്ങളുടെ റോൾ ക്ലാരിറ്റി നഷ്ടപ്പെടാൻ കാരണമായി. അതൊക്കെ തന്നെയാണ് അവരുടെ പ്രകടനം മോശമാകാൻ കാരണമായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയിലെ ഒരു വിലയിരുത്തൽ. എന്തായാലും യുവന്റസ് ഇപ്പോൾ ലിഗ സീരിയയിൽ 4 മത്സരങ്ങൾ കൂടി ശേഷിക്കുന്ന സമയത്ത് 69 പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണ്. 34 മത്സരങ്ങളിൽ നിന്ന് 82 പോയിന്റുള്ള ഇന്റർ മിലാൻ ഇപ്പോൾ തന്നെ കിരീടം ചൂടിക്കഴിഞ്ഞു. അറ്റലാന്റയ്ക്കും യുവന്റസിനും മിലാനും ഇപ്പോൾ 69 പോയിന്റ് വീതമാണുള്ളത്. അവരാണ് 2, 3, 4 സ്ഥാനങ്ങളിൽ. നാപ്പോളിക്ക് 67 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടാണ് പ്രധാനം ഇപ്പോൾ ആൻഡ്രിയ പിർലോയുടെ സംഘത്തിന്. അതിനുവേണ്ടി കടുത്ത പോരാട്ടം അവർക്ക് നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇനിയുള്ള അവരുടെ മത്സരങ്ങളുടെ ഒരു കണക്കിലേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് എസി മിലാനുമായിട്ട് മത്സരമുണ്ട്. എസി മിലാനുമായിട്ടുള്ള മത്സരത്തിന് ശേഷം സസൂളോക്കെതിരെ കളിക്കുന്നു. അതിനുശേഷം നിലവിലെ ഈ സീസണിലെ ചാമ്പ്യന്മാരായി കഴിഞ്ഞ ഇന്റർ മിലാനെതിരെ കളിയുണ്ട്. ഒടുവിൽ ബൊളോഞ്ഞയ്ക്കെതിരെ മെയ് 23 കളിച്ചുകൊണ്ട് അവരുടെ ഈ സീസൺ അവസാനിക്കും. അതിനിടയ്ക്ക് കോപ്പ ഇറ്റാലിയയുടെ ഫൈനലിൽ അറ്റ്ലാന്റയുമായിട്ട് മെയ് 19 ഒരു മത്സരവുമുണ്ട്. എന്തായാലും ആ ഒരു കിരീടം നേടുക എന്നുള്ളതായിരിക്കും ഇപ്പോഴത്തെ ലക്ഷ്യം. എന്തായാലും സിരിയ നഷ്ടമായി കഴിഞ്ഞു. അപ്പോൾ കോപ്പ ഇറ്റാലിയ സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കും CR7 ആൻഡ്രിയ പിർലോയുടെയും ഒക്കെ ഇനിയുള്ള ലക്ഷ്യം. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.